തിരുബലികളുടെ യോഗ്യതകളാൽ ഞങ്ങളുടെ നാടിനെയും ദേശത്തെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ വിദ്യാലയത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ദൈവമേ, ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വഴി വന്നുപോയ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഞങ്ങളോട് ഈ ലോകത്തോട് കുടുംബങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളോട് കരുണയായി പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ എത്രയും പെട്ടെന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ വിദ്യാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ടും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ആമേൻ. ഒരുപക്ഷേ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും,
എന്തുകൊണ്ട് ഈ സംഭവം ആദ്യമേ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഒരു മരുഭൂമിയിലൂടെ കടന്നു പോകുകയാണ്. ഈ മരുഭൂമിയുടെ യാത്രയിലും നമുക്ക് പൂത്തുലയണം. എങ്ങനെ പൂത്തുലയാൻ സാധിക്കും? അതിനെക്കുറിച്ചുള്ള ഏതാനും ചില ചിന്തകൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിച്ചാൽ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങൾ നിരവധിയാണ്. 2018-ലെയും 2019-ലെയും പ്രളയങ്ങൾക്ക് നമ്മൾ സാക്ഷികളാണ്. ആ പ്രളയത്തെയും നാം അതിജീവിച്ചു. അതുപോലെ തന്നെ മറ്റനേകം ദുരന്ത കഥകളും സംഭവങ്ങളും നാം ഒക്കെ സാക്ഷികളായിട്ടുള്ളവരാണ്. ഇതെല്ലാം നാം അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് തന്നെ നമുക്ക് ചിന്തിക്കാം. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലെ ചരിത്രം എത്രയോ അതിജീവനത്തിൻ്റെ കഥകളാണ് നമ്മോട് പറഞ്ഞു തരിക. ഇപ്പോൾ നമ്മെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് ഒത്തിരിയേറെ ശാസ്ത്രീയ നേട്ടങ്ങളും ഒക്കെ പിടിച്ചെടുത്ത ലോകരാഷ്ട്രങ്ങളെ പോലും കീഴടക്കിയ കൊറോണ വൈറസ് ഞെട്ടലോടെയാണ് ഇന്ന് പലരും ഇതിനെ നേരിടുന്നത്. എന്നും ഭീതിയാണ്. എപ്പോഴാണ്, ആർക്കാണ് ഇത് പടർന്നു പിടിക്കുക എന്നുള്ള ഭയം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കൊറോണയെ നേരിടാൻ സാധിക്കും. ഇതിനെ നാം അതിജീവിച്ച് നമ്മുടെ പഴയ അവസ്ഥയിലേക്ക്, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും അവസ്ഥയിലേക്ക് നാം തിരിച്ചു വരും. അതിന് ആ കുട്ടികൾ പറഞ്ഞതുപോലെ ഉബന്തു ഐ ആം ബിക്കോസ് യു ആർ. നമ്മുടെ ഒന്നിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഒറ്റയ്ക്ക് ഈ കൊറോണയെ ഓടിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് നമ്മുടെ ഗവൺമെൻറ് അനുശാസിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരിച്ചാൽ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. മാസ്ക് ധരിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസ് എടുക്കുക, നമ്മുടെ കൈകൾ ഇടയ്ക്ക് സോപ്പിട്ട് കഴുകുക, ആവശ്യമില്ലാതെ പുറത്തു പോകാതിരിക്കുക. ഈ അവസരത്തിൽ കുട്ടികളോട് പറയുവാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ആവശ്യമില്ലാതെ ആരും പുറത്തു പോകരുത്, കൂട്ടുകൂടി കളിക്കാൻ പോകരുത്. ഇതെല്ലാം കഴിഞ്ഞ് കൊറോണ നമ്മുടെ നാട്ടിൽ നിന്ന് തുരുത്തി പായിച്ചതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊത്ത് കളിച്ച് തീർക്കാം. ഇപ്പോൾ പോയാൽ നിങ്ങളുടെ ജീവൻ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവരുടെ ജീവൻ, അമ്മൂമ്മമാരുണ്ടാകാം, അപ്പൂപ്പന്മാരുണ്ടാകാം, അങ്ങനെ പ്രായമുള്ളവരൊക്കെ ഉണ്ടാകാം, അവരുടെ ജീവനെ തന്നെ നിങ്ങൾ അപകടത്തിലാക്കും. അതുകൊണ്ട് കുട്ടികൾ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം, രാഷ്ട്രത്തെ അനുസരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കൊറോണയെ നേരിടാൻ സാധിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികളുടെ രക്ഷ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും, തീർച്ചയാണ്. അപ്പോൾ നിങ്ങൾ മാസ്ക് ധരിക്കണം. വീട്ടിൽ വന്നാൽ നിങ്ങൾ ഉപയോഗിച്ച മാസ്ക് മാറ്റി കൈ സോപ്പാക്കിയിട്ട് കഴുകിയതിന് ശേഷം മാത്രം നിങ്ങളുടെ വീട്ടിലുള്ളവരുമായി ഇടപെടുന്നത്. അല്ലെങ്കിൽ നാം മൂലം നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ളവരും ഒക്കെ ഈ രോഗത്തിലേക്ക് കടന്നു വരും. ഓരോരുത്തരും ആണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഈ കൊറോണയാണ്
നമുക്ക് പരിപൂർണമായി മാറ്റുവാൻ സാധിക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ തിരുവചനങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം. നാം പ്രഭാഷകന്റെ പുസ്തകം 37:16-17 വാക്യങ്ങളിൽ പ്രകാരം വായിക്കുന്നുണ്ട്, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയും തുടർച്ചയാണ്. ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. അതിന് 4 ശാഖകളുണ്ട്, നന്മയും തിന്മയും ജീവനും മരണവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾ നമ്മെ ഉന്നതിയിലെത്തിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ചെറിയ ചില അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഈ പങ്കുവയ്ക്കലിൻ്റെ കാരണം ഇത് മറ്റുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും ഉപകാരപ്രദമാകും എന്നതുകൊണ്ട് മാത്രം. ജൂൺ 1 വിദ്യാലയം തുറക്കില്ല എന്ന വാർത്ത മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. കുട്ടികൾ വീട്ടിൽ എന്തു ചെയ്യും, അങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തിരിച്ചൊരാശയം, എല്ലാ പരിപാടികളും പ്രവേശനോത്സവവും മറ്റെല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയായിട്ട് എടുക്കണം. വിദ്യാലയ അങ്കണത്തിൽ ചില അധ്യാപകരും കുറച്ച് കുട്ടികളും മാത്രം, പിടിഎക്കാരും മാത്രം, ഏതാണ്ട് ചിലരെ മാത്രം വിളിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്യണം. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വാട്സപ്പിലൂടെ എല്ലാ കുട്ടികൾക്കും എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്കൊരു ഫീലിംഗ്സ് ഉണ്ടാകും, ഞങ്ങൾ വിദ്യാലയം തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങണം. എൻ്റെ ഈ ആശയം ഞാൻ എൻ്റെ വിദ്യാലയത്തിലെ ഫിലിംസിനോട് ഷെയർ ചെയ്യുന്നു. ഫിലിംസ് അത് കാര്യമായി എടുത്തു. CKCHS യൂട്യൂബ് ചാനലിന് തുടക്കം കുറിച്ചു. അതുകൊണ്ട് പ്രവേശനോത്സവം തന്നെ വളരെ മനോഹരമായിട്ട് ഒത്തിരിയേറെ വിദ്യാർത്ഥികളെ, ഒത്തിരിയേറെ രക്ഷിതാക്കളെ, ഒത്തിരിയേറെ പ്രവർത്തനങ്ങളെ കാഴ്ചവെച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ സാധിച്ചു. പ്രവേശനോത്സവം യൂട്യൂബ് ചാനലിലൂടെ CKCHS-ലെയും മറ്റുള്ളവരും ഒക്കെ കാണുവാൻ ഇടയായി. ഇതിൻ്റെ പിന്നിടെ കാര്യമുണ്ട്. മാർച്ചില് ലോക്ക്ഡൗൺ കാലത്ത് ഈ വിദ്യാലയത്തിലെ കുറെ ഫോട്ടോസ് എടുത്ത് ഞങ്ങളുടെ CKCHS ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഒത്തിരി അധ്യാപകർ പറഞ്ഞു, സിസ്റ്റർ ഒത്തിരി ദിവസങ്ങളായി വിദ്യാലയത്തിലേക്ക് വന്നിട്ട്, എന്നാൽ ആ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ വിദ്യാലയത്തിൽ കാണുന്നതുപോലെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തു, മനസ്സിൽ നല്ല സന്തോഷമുണ്ടായി. അപ്പോൾ തീർച്ചയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സന്തോഷമുണ്ടാകും. അതുകൊണ്ടാണ് CKCHS യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. ഈ നിമിഷം വരെ എല്ലാ ദിനാചരണങ്ങളും എല്ലാ കുട്ടികളെയും, മിക്ക കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അധ്യാപകർ, രക്ഷാകർത്താക്കൾ അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് യൂട്യൂബ് ചാനൽ മുന്നേറുകയാണ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അത് കാണുവാൻ സാധിക്കുന്നു. അവരെല്ലാവരും പ്രവർത്തന നിരതരാണ്. അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്ന ഓൺലൈൻ ക്ലാസ് കാണുന്നതോടൊപ്പം വിദ്യാലയത്തിൽ നിന്ന് നൽകുന്ന ഈ കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഒത്തിരി പ്രയോജനപ്രദമാണ്. ഒത്തിരി മാതാപിതാക്കൾ പറഞ്ഞു, അവർ ഷെയർ ചെയ്തു, വളരെ നല്ല കാര്യമാണ്. കുട്ടികളെ കൊണ്ട് പരിപാടികളൊക്കെ ചെയ്യിക്കുമ്പോൾ അവർ എനർജി കിട്ടുകയാണ്, പോസിറ്റീവ് എനർജി അവർക്ക് കിട്ടുകയാണ്. അവരുടെ മനസ്സ് വേറൊന്നിലേക്കും പോകുന്നില്ല, അതിൽ തന്നെ കേന്ദ്രീകരിക്കുകയാണ്. ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഓൺലൈൻ വഴിയായിട്ട് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിജയികളൊക്കെ കണ്ടെത്തും. അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലെ ഉദ്ദേശ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് നാം ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിലൂടെ, അവരെ പ്രവർത്തന നിരതരാക്കുന്നതിലൂടെ അവരുടെ ഊർജം ക്ഷമതയുള്ളതാക്കുക, അവർ പ്രവർത്തിക്കുക, അവരിലൂടെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കുക,
മറ്റു കാര്യങ്ങളിലേക്ക് അവർ പോകാതിരുന്നില്ല. രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് ഒരു മെസ്സേജ് ഞാൻ കേൾക്കുവാനിടയായി. ഏതാണ്ട് 68 കുട്ടികൾ പല സ്ഥലങ്ങളിൽ ആത്മഹത്യ ചെയ്തതായി. അവർക്ക് വിദ്യാലയത്തിൽ പോകാൻ സാധിക്കാത്തത് കൊണ്ട്, കൂട്ടുകാരെ കാണാൻ സാധിക്കാത്തത് കൊണ്ട്, ചില കുട്ടികൾ വീട്ടിൽ തന്നെ ഇരുന്നത് വീട്ടിൽ തന്നെ മുഴുവൻ സമയം ഇരിക്കുന്നത് കൊണ്ട്, ചില കാര്യങ്ങൾ കൊണ്ടൊക്കെയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർ പ്രവർത്തന നിരതരാണ്. വിദ്യാലയം തുറക്കുന്നത് വരെ എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടുമായി ഞാൻ പറയുകയാണ്, എല്ലാ വിദ്യാലയങ്ങളിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാകണം. അതിലൂടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾ അവസരം കൊടുക്കണം. ഞാൻ ഓർക്കുകയാണ്, ആദ്യമായിട്ട് ഞങ്ങളാണ് പ്രവേശനോത്സവം യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത് പല ഗ്രൂപ്പിലും ഇട്ടത്. അതിനുശേഷം ഒത്തിരിയേറെ വിദ്യാലയങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കുട്ടികളുടെ ആ സർഗവാസന വികസിപ്പിക്കാൻ, അവരെ പ്രവർത്തന നിരതരാക്കുവാൻ നമ്മൾ കഴിയുന്ന വിധത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയും എല്ലാ വിദ്യാലയങ്ങളും, നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല യൂട്യൂബ് ചാനൽ തുടങ്ങി അവരുടെ വീഡിയോസൊക്കെ കളക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പം അത് തുടങ്ങണം. അത് കുട്ടികൾക്ക് ഒത്തിരി പ്രയോജനം ഉണ്ടാകും. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ വിദ്യാലയത്തിൽ 7-ാം ക്ലാസ്സുകാരൻ ആൻഡ്രൂ എന്നൊരു കുട്ടിയുണ്ട്. അവൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ ഈ ദിവസങ്ങളിലൊക്കെയാണ് കാണുവാൻ സാധിച്ചത്. വളരെ മനോഹരമായി അവൻ യൂട്യൂബ് ചാനലിലൂടെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അതുപോലെ ലൈവായിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. ഇതൊക്കെ 7-ാം ക്ലാസ്സുകാരുടെ ഒരു കഴിവാണ്. അപ്പം നമ്മുടെ മക്കൾ എന്തുമാത്രം കഴിവുള്ളവരാണ്, അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിച്ച് അവർ മുന്നിലോട്ട് കൊണ്ടുവരണം. എപ്പോഴും അവരുടെ ആ എനർജി, എനർജിയുള്ള കാലഘട്ടമാണ്, ആ എനർജി നല്ല വഴിക്ക് തിരിക്കുമ്പോൾ ഇവർ നാടിൻ്റെ ഉത്തമ പൗരന്മാരായിട്ട് തീരും. അവരെ കൊണ്ട് നാടിന് ഒത്തിരി പ്രയോജനമുണ്ടാകും. നമുക്കിനി ഒരു നാടൻ പാട്ട് കേട്ടാലോ? ഞങ്ങളുടെ വിദ്യാലയത്തിലെ PTA കമ്മിറ്റിയാണ് ഒത്തിരി പ്രശസ്തനാണ് അദ്ദേഹം. സ്തുതിയുടെ ഒരു നാടൻ പാട്ടിനായിട്ട് നമുക്ക് കാതോർക്കാം. വളരെ സങ്കീർണമായ സംഭവ വികാസങ്ങളിലൂടെയാണ് ലോകഭൂഖണ്ഡങ്ങളിലെ ആകെ COVID-19 എന്ന മഹാമാരി മുഴുവൻ പിടിച്ചപ്പോൾ അതിജീവിതത്തിന്റെ പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് മാനവരാശി. ഈ ഒരു കൊറോണ കാലം നമ്മളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനും, അതുപോലെ നഷ്ടപ്പെട്ടുപോയ വായനയെ തിരിച്ചുപിടിക്കാനും, കുടുംബങ്ങളോട് ഒന്നിച്ച് ഒരുമിച്ച് ഇരിക്കാനും, അങ്ങനെ ഒരുപാട് നന്മകൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ സ്വയം ചിന്തിപ്പിച്ച ഒരു കാലം കൂടിയാണ് കൊറോണ കാലം. ആശിക്കുക കൂടി ചെയ്യാം. ഈ അവസരത്തിൽ ഒരു നാടൻപാട്ട് പാടുകയാണ്, മഴയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. അച്ഛനും അമ്മയും രാവിലെ നേരം പുലരുമ്പോൾ പാടത്തേക്ക് പണിക്ക് പോവുകയും തങ്ങളുടെ കുടിയിലുള്ള കുട്ടികളെ അവരുറക്കിക്കിടത്തി മാതിരാ കോഴി പോകുന്ന നേരത്തൊക്കെ പാടത്തേക്ക് പോയി നെല്ല് കൊയ്യാനൊക്കെ പോകുന്ന ഒരു അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദന ആകുലതകളുടെ ഒരു കഥയാണ് ഈ നാടൻപാട്ടിലൂടെ അവതരിപ്പിക്കുന്നത്. പാടുമ്പോൾ എല്ലാവരും കൂടെ ചേരുമെന്ന് വിശ്വസിക്കുന്നു. മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ നാടിയേ, ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ നാടിയേ, മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ നാടിയേ, ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ നാടിയേ, രാരിക്കണ്ടാരാരോ രേരിക്കണ്ടേരോ, രാരിക്കണ്ടാരാരോ രേരിക്കണ്ടേരോ, മഴ പെയ്താലേ നമുക്ക് കുട്ടിയിലെ ചൂടരുതോ, ഇടി വെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോകരുതോ, മഴ പെയ്താലേ നമുക്ക് കുട്ടിയിലെ ചൂടരുതോ, ഇടി വെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോകരുതോ. തന തന്തര തന്താലേ, തന തന്തര തന്താലേ,
എന്നും എനിക്ക് ശക്തി തരുന്നത്
എൻ്റെ അപ്പൻ്റെ മാതൃകയാണ്. എൻ്റെ അപ്പനെ കണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത്. ഞാൻ കോൺവെൻറ്റിൽ ചേർന്നപ്പോൾ ഒരു സിസ്റ്റേഴ്സും ഒരു മിസ്റ്റേഴ്സുമാരും എന്നോട് പ്രാർത്ഥിക്കാൻ പറയേണ്ടി വന്നിട്ടില്ല. കാരണം എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത, പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ ജീവിത മാതൃക ഞാൻ സ്വന്തമാക്കി. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല മാതൃകയായിരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന കണ്ട് നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കാൻ പഠിച്ചു. തീർച്ചയാണ് ഈ കൊറോണയെ അകറ്റാനുള്ള മാർഗം പ്രാർത്ഥന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുകയാണ് ഒത്തിരി ഏറെ ആളുകളുമായിട്ട് ഇടപെടുകയും ഒത്തിരിയേറെ സ്ഥലത്ത് നിന്നൊക്കെ വരുന്ന ആളുകളിവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ കൊറോണയെ അകറ്റാനായിട്ട് പ്രാർത്ഥനയുടെ ശക്തിയാണ് സാധിച്ചത്. ഞങ്ങളുടെ അധ്യാപകന് പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും 3 മണിക്ക് ബൈബിൾ പാരായണം. ഒരേ സമയം ഓരോ വ്യക്തികൾക്കും 120 അധ്യാപകരും അവരുടെ കുടുംബവും ചേർന്ന 150 വരുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പോഴുണ്ട്. ലോകത്തിന് വേണ്ടി, നാടിന് വേണ്ടി, വിദ്യാലയത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശക്തമായൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്. ആ പ്രാർത്ഥനയുടെ ശക്തി തീർച്ചയാണ് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. കൊറോണയെ ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി കൊടുക്കാവുന്ന ഒരു വലിയ ശുശ്രൂഷയാണ് പ്രാർത്ഥന. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഹിന്ദുസിൻ്റെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി അവർ നാമം ജപിക്കുന്നു. നമുക്കറിയാം മുസ്ലിംസ് നിസ്കരിക്കുന്നു, ക്രിസ്ത്യൻസ് സന്ധ്യയാകുമ്പോൾ ജപമാല ചെയ്യുന്നു. എന്നാൽ ചില കാലഘട്ടത്തിൽ ചിലയിടയ്ക്കൊക്കെ അതൊക്കെ മാറിപ്പോയി. അതിൻ്റെ സ്ഥാനത്ത് മീഡിയയൊക്കെ വന്ന്, ടിവിയൊക്കെ വന്ന് പ്രാർത്ഥനയെ മാറ്റി. നാം തിരിച്ചു പോകണം പണ്ടത്തെ ആ പ്രാർത്ഥനയിലേക്ക്. നാം തിരിച്ചു പോകണം. എങ്കിലേ ഈ കൊറോണയെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. കൊറോണയെ തന്നെയല്ല, എല്ലാ തിന്മയുടെ ദുരാത്മാക്കളെയും നമുക്ക് ദൂരെ അകറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് അല്പസമയം ദൈവത്തെ ആരാധിക്കണം. ദൈവം ഈ നിമിഷം വരെ നമ്മെ കാത്തു പരിപാലിച്ചതിന് ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന്, ലോകത്തിൽ നിന്ന് തന്നെ ഈ ചെറിയ വൈറസ് ദൂരെ പോകണം. അല്ലെങ്കിൽ നമ്മുടെ ലോകം നശിക്കും. പ്രാർത്ഥനയ്ക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അത് നേടിത്തരും. ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. ദൈവത്തെ പിടിച്ച് അപേക്ഷിക്കണം. നമ്മൾ പഴയ നിയമ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അനുസരിക്കണം. അനുസരിക്കുന്നവർക്ക് ഐശ്വര്യം ലഭിക്കും. പല മഹൻ വ്യക്തികളുടെയും ജീവിതകഥ അത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രതിജ്ഞയെടുക്കാം. ഞാൻ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായിരിക്കും. എൻ്റെ കുടുംബത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മക്കളെ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ഈ അതിജീവനത്തിൻ്റെ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പ്രത്യാശയുള്ളവനായി എൻ്റെ ദൈവം എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തോട് ചേർന്ന് നിൽക്കും. തീർച്ചയാണ് ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും. നമുക്ക് ഒരാപത്തും വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അധ്യാപകരെ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നാം അവരുടെ വിദ്യാലയം തുറക്കുന്നതുവരെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കും. അവരുടെ ആക്ടിവിറ്റീസ് അവർക്ക് കാണുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ചാനലിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. അതൊക്കെ അവർക്ക് പ്രചോദനമാണ്. തീർച്ചയാണ് ആ കുഞ്ഞുങ്ങൾ വളരും. കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടും. അത് നാം പ്രതിജ്ഞ ചെയ്യാം. ലോകത്തോട്, രാഷ്ട്രത്തോട് നമുക്ക് കൂറു പുലർത്താം. നമ്മുടെ ഭരണാധികാരികൾ നമ്മോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് അനുസരണയും നമുക്ക് വളരാം. നല്ല ഒരു നാളെ നമ്മെ കാത്തിരിപ്പുണ്ട്. ഈ നിമിഷം തന്നെ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. എന്തു വരട്ടെ, സന്തോഷത്തോടെ ജീവിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഉപന്തു ഞാനുണ്ട്,
അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി ആ കുഞ്ഞുങ്ങളെ പോലെ ഏഴു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളായിരുന്നില്ലേ അത് നടന്ന സംഭവമാണ് ആ കുഞ്ഞുങ്ങളെ പോലെ ഒറ്റക്കെട്ടായി ഈ കൊറേണയെ ആട്ടിപ്പായിച്ചുകൊണ്ട് നല്ല ഒരു ജീവിത മാതൃക ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള നല്ലൊരു ജീവിതം നമുക്ക് കാഴ്ചവെക്കാം അതിനുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു അധ്യാപകരെ വിദ്യാർത്ഥികളെ മാതാപിതാക്കളെ ഇന്ന് സിസ്റ്റർ നിങ്ങൾക്കായി പങ്കുവച്ചത് വളരെ ഏറെ പ്രയോജനപ്പെടും അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനാണ് സിസ്റ്റർ ഈ സമയത്ത് നിങ്ങളോട് ഈ വാക്കുകൾ പങ്കുവച്ചത് സിസ്റ്ററിന്റെ പ്രാർത്ഥനയിലാണ് നാം ഈ സി കെ സിയിൽ ആഗ്രഹിച്ചതെല്ലാം ഇന്നുവരെ നടന്നിട്ടുണ്ട് ഈ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ തന്നെ ഒത്തിരി വിദ്യാർത്ഥികൾ ഓൺലൈൻ പഠനം ഇല്ലാതെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ആ പഠനം സാധ്യമാക്കുവാൻ ഈ സി കെ സി എച്ച് എസിന് കഴിഞ്ഞു അത് നമ്മുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇന്ന് 40 വിദ്യാർത്ഥികൾക്ക് ടിവി കൊടുക്കുവാനും 6 വിദ്യാർത്ഥികൾക്ക് ടാബ് കൊടുക്കുവാനും നമ്മൾക്ക് സാധിച്ചു സർക്കാർ ഓൺലൈൻ വിദ്യാഭ്യാസം പഠനമാക്കിയപ്പോൾ നമ്മൾക്ക് എല്ലാ കുട്ടികൾക്കും അത് സാധ്യമാക്കുവാൻ കഴിഞ്ഞു ഇത് എല്ലാം കഴിയുന്നത് സിസ്റ്ററിന്റെ ഈ പ്രാർത്ഥന മാത്രമാണ് ആ പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം ഈ സിസ്റ്ററിന്റെ വാക്കുകൾ നിങ്ങളെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു